ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എൻ എം എം എസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ് അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതിൻ്റെയാണ് നാൽപ്പത്താറ് പോയിൻ്റ് എഴുപത്തി എട്ട് അമ്പത്തിനാല് ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം എങ്ങനെയെന്നാണ് ചെയ്യേണ്ടുള്ളത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിളാണ് ഒരു പാടുമില്ല പാടുമില്ലത് ചെയ്യാനായിട്ട് ഞാൻ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞുതരാൻ ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യ എങ്ങനെ എഴുതാൻ പറ്റും ഈ നാൽപ്പത്താറ് പോയിൻറ്റ് ഏഴ് എട്ട് അഞ്ച് നാല് എങ്ങനെ എഴുതാൻ പറ്റും ഇതൊന്നും ഓർത്തിരുന്നാൽ മതി റൂട്ട്

ഈ സംഖ്യ ഫുള്ളായിട്ട് എഴുതുക ഏതാണ് നാൽപ്പത്തി ആറ് എഴുപത്തെട്ട് അമ്പത്തിനാലിന് അതേപടി എഴുതുക കണ്ടോ ഈ മേലത്തെ സംഖ്യ ഫുൾ എഴുതി എന്നിട്ട് ഡിവൈഡഡ് ബൈ നിങ്ങൾ ആലോചിക്കണം ഈ സംഖ്യയാണ് ഒറിജിനൽ എന്ന് വിചാരിക്കുക ഇതാണ് യഥാർത്ഥ സംഖ്യ നാൽപ്പത് എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നതെന്ന് വെച്ചാൽ പോയിന്റ് അകത്തോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനം അകത്തോട്ട് വരുന്ന നാല് സ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നാല് സ്ഥാനത്തിന് വേണ്ടി ഈ നാല് സംഖ്യ കഴിഞ്ഞിട്ട് ഈ പോയിന്റ് വരുന്നതിന് വേണ്ടി ഈ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനായിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ട് സംഖ്യ ആണെന്ന് പറയുമ്പോൾ ആദ്യമേ നാല്പത്തി ആറ് എഴുപത്തെട്ട് അമ്പത്തിനാല് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം ഡിവൈഡ് ബൈ റൂട്ട് ഏതും കണ്ടുപിടിക്കണം പതിനായിരവും കണ്ടുപിടിക്കണം ഇപ്പം രണ്ടിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം റൂട്ട് ഇത് എത്രയാണ് ആലോചിച്ച് നോക്കണതാണ്ട് ഈ സ്ക്വയർ ഈ ചോദ്യത്തിൽ കിടക്കുന്ന ഈ സ്ക്വയർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഈ സ്ക്വയർ ഇപ്പുറത്തോട്ട് പോയാൽ എന്തായി മാറും റൂട്ടായിട്ട് മാറും എന്നുള്ള കാര്യം മാത്രം ചോദ്യത്തിനെ ഞാനൊന്ന് മാറ്റിയതാണ് ഈ സ്ക്വയർ ഇപ്പുറത്തോട്ട് പോയ എന്തായി റൂട്ട് റൂട്ട് ഇതാണ് എന്ത് അറുന്നൂറ്റി അമ്പത് അപ്പൊ ഇതിൻ്റെ വില എന്താണ് അറുന്നൂറ്റി എൺപത്തി നാല് ബൈ റൂട്ട് എത്രയാണ് പതിനായിരമാണ് നാല് പൂജ്യം ആണെങ്കിൽ റൂട്ട് പതിനായിരം വന്നാൽ എത്ര പൂജ്യം കൊടുത്തായി രണ്ട് പൂജ്യം കണ്ട ഇതാണ് ഉത്തരം അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് അറുപത് അറുന്നൂറ്റി എൺപത്തി നാലിന് നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കൊടുക്കണം അറുന്നൂറ്റി എൺപത്തി നാല് എഴുതിയതിനു ശേഷം രണ്ട് സ്ഥാനം അകത്തോട്ട് ഇവിടെയാണ് പോയിൻറ്റ് ഇവിടുന്ന് രണ്ട് സ്ഥാനം അകത്തോട്ട് കൊടുക്കുമ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക